ആ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അനന്യയുടെ ഫാമിലിയും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഐ കോൾ യു ബാക്ക്. അമ്മേ പോന്നു. വന്നിട്ട് കുറച്ചു നേരമായി. താഴെ അനന്യയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അല്ല, അമ്മ എന്താ പറയാതെ വന്നത്? പറയാതെ വന്നതുകൊണ്ടല്ലേ നിന്നെ ഇപ്പൊ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ യാത്ര പോകുന്ന കാര്യം ഇന്നലെ നിനക്ക് എന്നോടൊന്ന് പറയാൻ പോലും തോന്നിയില്ലല്ലോ മോനെ. എന്നോട് ചോദിക്കണ്ട, നിന്റെ അച്ഛനോടെങ്കിലും. മനഃപൂർവ്വം ആരോടും യാത്ര ചോദിക്കാതിരുന്നതല്ല. ഇന്നലെ അവിടെ നടന്ന സംസാരം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. ആ സാഹചര്യത്തിൽ ആരോടും യാത്ര ചോദിക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല. ഒരു യാത്ര പോകുമ്പോ സ്വന്തം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും യാത്ര ചോദിക്കുന്നതിന് പ്രത്യേക മൂഡ് വേണോന്ന് അമ്മയ്ക്ക് ഇപ്പോഴാണ് മനെ മനസ്സിലാവുന്നത്. മോനെ കുറ്റപ്പെടുത്താനോ യാത്രയ്ക്ക് മുൻപുള്ള നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്താനോ അല്ല അമ്മ വന്നത്. ഇന്നലെ നീ ഒരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയപ്പോ മുതൽ എന്റെ നെഞ്ചിൽ ആദ്യമായിരുന്നു. ഇന്ന് യാത്ര പോയി കഴിഞ്ഞാ പിന്നെ നിന്നെ അനുവിനെയും എന്ന് കാണാൻ കഴിയുമെന്നോർത്ത് വല്ലാത്തൊരു ഭാരം തോന്നി മനസ്സിൽ. അതുകൊണ്ടാ നിങ്ങൾ പോകുന്നതിന് മുൻപ് കാണണമെന്ന് കരുതി ഞാൻ വന്നത്. നീ കുട്ടിയല്ല എന്നറിയാം, എന്നാലും പറയാം. പരിചയമില്ലാത്ത നാട്, ചുറ്റുപാടുകളും ശ്രദ്ധിക്കണം. കുട്ടിക്കാലം മുതൽ എന്തിനും ഏതിനും കേൾക്കുന്നല്ലേ അമ്മയുടെ ഉപദേശം. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രായവും അറിവും എനിക്കായി. ശരിയാ, ഇപ്പൊ നിനക്ക് സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള പ്രാപ്തിയായി. എന്റെ മോൻ എന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. മക്കൾ വളർന്ന് പറക്കമുറ്റിയാൽ അവരെ അവരുടെ വഴിക്ക് വിടണമെന്നുള്ള പാഠവും അമ്മ നിന്നിലൂടെ പഠിച്ചു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. നീ എന്റെ അടുത്തുണ്ടാവണമെന്നും നിന്റെ കാര്യങ്ങൾ പഴയതുപോലെ നോക്കണമെന്നും ഏതൊരമ്മയും പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ തുടർ വിദ്യാഭ്യാസം, ജോലി, സ്റ്റാറ്റസ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നീ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് ശരിയെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നീയും അനുവും വിദേശത്തേക്ക് പോവെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ആ ഒരു മാസക്കാലമെങ്കിലും നിങ്ങളോടൊത്തുള്ള നിമിഷങ്ങളും ദിവസങ്ങളും അമ്മയ്ക്ക് വിലപ്പെട്ടതായിരുന്നു. എന്റെ കൺവെട്ടത്ത് നിന്ന് നീ പറന്നു പോകുന്നതിന് മുൻപ് ഒരുപാട് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അതെല്ലാം എന്റെ മോൻ മാറ്റിമറിച്ചു. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. കണക്കുകൂട്ടലുകൾ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല ഉള്ളത്, എനിക്കുമുണ്ട്. അതൊന്നും ഇനി നീ മനസ്സിൽ വെക്കരുത്. അച്ഛനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. മോനെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതിലെ ന്യായ അന്യായങ്ങൾ ചികഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? എന്തായാലും മോനെടുത്ത തീരുമാനം നല്ലതാവട്ടെ. ഇഷ്ടമല്ലെങ്കിലും പിന്നെയും പറയുക, ദൂരയാത്രയാ, നീ സൂക്ഷിക്കണം. അമ്മയുടെ പ്രാർത്ഥനകൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എവിടെ പോയാലും എന്റെ മോൻ സന്തോഷത്തോടെ ഇരിക്കണം. നിനക്ക് നല്ലതേ വരൂ, നല്ലത് മാത്രം.
അമ്മേ, അമ്മ എവിടെ പോയതായിരുന്നു? ഇന്നലെ മുതൽ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അനിയെ ഒന്ന് കാണാൻ പോയതാ. ആ, നന്നായി. അവൻ അമ്മയോട് യാത്ര ചോദിക്കണമെന്ന് തോന്നിയില്ലെങ്കിലും അമ്മ അങ്ങോട്ട് പോയി യാത്രയയപ്പ് നൽകി അല്ലേ? മക്കൾ അമ്മയെ തള്ളി പറഞ്ഞാലും അമ്മയ്ക്ക് മക്കളെ എഴുതി തള്ളാൻ പറ്റൂടാ. അല്ല, അവിടെ ചെന്നപ്പോ എന്തായിരുന്നു മറ്റുള്ളവരുടെ പ്രതികരണം? ആ പെണ്ണും പിള്ള കുറെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നിരത്തി കാണുമല്ലോ. അവരവിടെ ഇല്ലായിരുന്നു. അനന്യയുടെ അച്ഛനുമായിട്ടാ ഞാൻ സംസാരിച്ചത്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് നമ്മുടെ ബന്ധുക്കളല്ലേ, ബന്ധുക്കൾ അന്യോന്യം വൈരാഗ്യം സൂക്ഷിക്കാൻ പാടില്ലല്ലോ. ചുരുക്കി പറഞ്ഞ അമ്മ ആ വീട്ടിൽ പോയി നല്ല ഭംഗിയായിട്ട് മാപ്പ് പറഞ്ഞിട്ട് ഇങ്ങ് പോന്നു, അതല്ലേ നടന്നത്? അത് വേണ്ടായിരുന്നു അമ്മേ. എന്റെ അമ്മ അവരുടെ വീട്ടിൽ പോയി മാപ്പ് പറയേണ്ടിയിരുന്നില്ല. പരസ്പരം ഉണ്ടായ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കുന്നതിൽ എന്താ തെറ്റ്? നമ്മുടെ അനി ഇനിയുള്ള കാലം അവരുമായി ഒത്തുപോകേണ്ടതല്ലേ? നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കരട് അവരുടെ മനസ്സിൽ കിടന്നാൽ അതിന്റെ കുത്തു കൊള്ളേണ്ടി വരുന്നത് അവനല്ലേ? എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണാന് എനിക്കിഷ്ടം. നമ്മുടെ ഒരു നല്ല വാക്കുകൊണ്ട് അവരുടെ വീട്ടിൽ സന്തോഷം വരുമെങ്കിൽ ആ നല്ല വാക്ക് പറയുക തന്നെ വേണം. അതിരിക്കട്ടെ, വേദിക ആന്റിയെന്നെ ഇവിടുന്ന് പിണങ്ങിപ്പോയെ. അമ്മയും ആന്റിയും തമ്മിൽ എന്തെങ്കിലും ഉടക്കുണ്ടായോ? ഞാനെന്തിനാ വേദികയോട് ഉടക്കുന്നത്? വേദികയ്ക്ക് ഇവിടെ അവരുദ്ദേശിക്കുന്ന ഫ്രീഡം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ നീ അവരെ പറ്റി രാവിലെ പറഞ്ഞത് വേദിക കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം പോയത്. ആ, എന്തായാലും അവരിവിടുന്ന് പോയത് നന്നായി. അപശബ്ദങ്ങൾ ചിലതൊക്കെ ഒഴിഞ്ഞു പോയതോടെ ഈ വീട്ടിൽ പതിവില്ലാത്ത ശാന്തതയുണ്ട്. പിന്നെ എന്റെ അമ്മ ഫ്രീ ആയില്ലേ, ഞാനും ഫ്രീ. അതുകൊണ്ട് നമ്മുടെ ഈ ഫ്രീ ടൈം നമുക്കൊന്ന് പ്രയോജനപ്പെടുത്തിയാലോ? നീ എന്താ പ്ലാൻ ഇടുന്നത്? അമ്മയുടെ മഹത്തായ പാചകകല ലോകത്തെ അറിയിക്കാൻ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങിയാലോ? അമ്മയുടെ പാചക ടിപ്സിനൊക്കെ ഇഷ്ടം പോലെ വ്യൂവേഴ്സ് കിട്ടും, നല്ല കാശും കിട്ടും, അമ്മ പ്രശസ്തയാവുകയും ചെയ്യും. എനിക്കിപ്പോ ഉള്ള പ്രശസ്തി തന്നെ ധാരാളം. പ്രശസ്തിയും പണവും ഉണ്ടാവേണ്ടത് അമ്മയ്ക്കല്ല, നിനക്കാ മോനെ. ഒരു ഗായകൻ എന്ന നിലയിൽ നീ വലിയ ആളാവണം. സംഗീത ലോകത്ത് നന്നായി ശോഭിക്കുന്ന നക്ഷത്രമാവണം നീ. നിന്റെ കഴിവുകൾ ലോകം കണ്ട് അംഗീകരിക്കുന്നത് അമ്മയ്ക്ക് കാണണം മോനെ. അതാ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അതാ അമ്മയുടെ പ്രാർത്ഥനയും. ഷോപ്പിംഗ് ഇത്ര വേഗം കഴിഞ്ഞോ? കാര്യമായിട്ടൊന്നും വാങ്ങിക്കാൻ ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോയതാ. വന്നപ്പോ ഒരു ന്യൂസ് കേട്ടല്ലോ, അനിയുടെ അമ്മ വന്നിട്ട് പോയല്ലേ. ഇന്നലെ നടന്ന സംഭവത്തിന് ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോവാൻ അനിയുടെ അമ്മയ്ക്ക് നാണോ ഇല്ലേ? അവരെത്ര നാണം കിട്ട സ്ത്രീയായിട്ടാ ഇവിടെ വന്ന് മാപ്പ് എന്ന രണ്ടക്ഷരം പറഞ്ഞിട്ട് പോയത്. അത് അമ്മ വന്നത് ഇന്നലത്തെ സംഭവത്തിന്റെ പേരിൽ ഇവിടെയുള്ളവർക്ക് മാനസിക പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതൊരു ചെറിയ മാനസിക പ്രയാസമാണോ അനി കരുതുന്നത്? അപമാനം ഉണ്ടായത് അതിന് അനിയുടെ അമ്മ ഇവിടെ വലിഞ്ഞു കയറി വന്ന് മാപ്പ് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാവില്ല. അനു, ഇനി നമ്മളായിട്ട് അതൊരു പ്രശ്നമാക്കണോ? എന്റെ വീട്ടുകാർക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ടല്ലേ അമ്മ വന്ന് ക്ഷമ പറഞ്ഞത്? അനിക്ക് ഇപ്പോഴും ചൈവ് അനിയുടെ വീട്ടുകാരോടാണല്ലോ. അനിയുടെ അമ്മ മാപ്പ് പറഞ്ഞതാണ് എനിക്ക് വലിയ കാര്യം. എന്റെ മമ്മിയെ അനിയുടെ വീട്ടുകാർ അപമാനിച്ചത് പ്രശ്നമേ അല്ല. അനു, അനിയുടെ അച്ഛനും അനിയനും അവര് രണ്ടുപേരുമാണ് പ്രശ്നക്കാർ. അവര് രണ്ടുപേരും വന്ന് എന്റെ മമ്മിയുടെ കാലുപിടിച്ച് മാപ്പ് പറയട്ടെ, അപ്പൊ ക്ഷമിക്കുന്ന കാര്യം ആലോചിക്കാം. അത് നടക്കില്ല എന്നെ അമ്മയ്ക്ക് അറിയാം, അതുകൊണ്ടല്ലേ എന്റെ അമ്മ വന്നത്. അനി ഇനി അനിയുടെ അമ്മയുടെ കാര്യം എന്നോട് പറയരുത്.
അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്നത് പോലെ നിസ്സാരമായിട്ട് ഈ പ്രശ്നം ഹാൻഡിൽ ചെയ്യാംന്നാ നിന്റെ അമ്മ കരുതുന്ന. വിവരവും നല്ല വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നെങ്കിൽ അനിയുടെ അമ്മ മാപ്പ് പറയാൻ ഈ വീട്ടിൽ കയറി വരില്ലായിരുന്നു. എന്റെ ഡാഡിയുടെ മമ്മിയുടെ മുമ്പിൽ അനിയും അവർ നാണം കെടുത്തിയില്ലേ? വളരെ മോശമായി പോയി. ലീവിന്റെ റീസൺ വേദിക പറഞ്ഞില്ലേ? ശരി, ഞാൻ വിളിച്ചോളാം. ഞാൻ ഈ വിളി പ്രതീക്ഷിച്ചു. ഇന്ന് ലീവ് എടുക്കാൻ തോന്നിയത് എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ ലീവ് എടുക്കാറില്ലെന്ന് സിദ്ധുവിന് അറിയില്ലേ? കാരണം ഉണ്ടായിട്ടാ ഇന്ന് ഓഫീസിലേക്ക് വരണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നോടുള്ള പ്രതിഷേധം. എന്റെ മുന്നിൽ വരാതിരുന്നാൽ അത് തീരുമോ? എനിക്ക് പ്രതിഷേധം ഇല്ലാതില്ല, പക്ഷേ അത് ഇങ്ങനെ ഒരു ലീവിൽ ഒതുങ്ങുന്നതുമല്ല. നമ്മൾ വാരിക്കോരി ഓരോരുത്തർക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുക്കും. അതിന്റെ പകുതിയെങ്കിലും തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ഒരു നിർവികാരതയുണ്ടല്ലോ, ആ നിർവികാരതയാ എനിക്കിപ്പോ. എന്റെ സാഹചര്യങ്ങൾ ആരെക്കാളും നന്നായി അറിയാവുന്ന നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. വേദിക, വീട്ടിൽ നിന്ന് പോകരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, നീ നിന്നില്ല. അത് എന്റെ കഴിവുകേടാണോ? ആ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ലീവ് എടുത്തതിന്റെ കാരണമല്ലേ സിദ്ധുവിന് അറിയേണ്ടത്. നീരവന് നല്ല പനിയുണ്ട്, ഇന്ന് മുഴുവൻ അവന്റെ അടുത്തിരിക്കണമെന്ന് തോന്നി. ഇനിയുള്ള കാലം എനിക്ക് അവനെയുള്ളൂ, അവനും ഞാനും. ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഞങ്ങൾ തന്നെയാണ് അന്യോന്യം ഞങ്ങളുടെ താങ്ങും തണലും. മറ്റുള്ളവർക്ക് ഇതെല്ലാം വെറും വാക്കുകൾ കൊണ്ട് പറയാനല്ലേ കഴിയൂ. ഇപ്പൊ ഞാൻ നല്ല മൂഡിലല്ല സിദ്ധു, നമുക്ക് പിന്നീട് സംസാരിക്കാം. പുതിയൊരെണ്ണം വാങ്ങിക്കൂടെ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ, ഇത് തന്നെ റിപ്പയർ ചെയ്തെടുക്കാമോ നോക്കട്ടെ. അച്ഛാ, ചായ. മോളെ, പ്രതീക്ഷനിപ്പോ എങ്ങനെയുണ്ട്? അവന്റെ പരിക്കൊക്കെ ഭേദമായോ? അവന് സുഖമായി അച്ഛാ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. സുഖമായെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ചടഞ്ഞുകൂടി വീട്ടിൽ തന്നെ ഇരിക്കുന്നേ? ഇപ്പൊ പഴയ പോലെ പാട്ടൊന്നും ഇല്ലേ? അതോ അവനെ ട്രൂപ്പിൽ നിന്ന് പിരിച്ചുവിട്ടോ? പ്രായപൂർത്തിയായ ആമ്പിള്ളേര് വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഇരിക്കുന്ന എന്നെ ഐശ്വര്യക്കേടാ. ഇത്തരക്കാര് കുഴിമടിയന്മാരും നാടിനും വീടിനും കൊള്ളാത്തവരായും തീരും. അവൻ ട്രൂപ്പുകാരുമായി വഴക്കിട്ട് പിരിഞ്ഞതാണോ, അതുകൊണ്ടാണോ പാടാൻ പോവാത്തെ? അതുകൊണ്ടൊന്നും അല്ല, ഉള്ളത് മുഖത്ത് നോക്കി പറയുമെന്നല്ലാതെ അവൻ ആരോടും വഴക്കിനൊന്നും പോകാറില്ല. എല്ലാറ്റിൽ നിന്നും അവൻ നോർമലായി വരുന്നതേ ഉള്ളൂ. അവന്റെ മനസ്സിനേറ്റ മുറിവുകളൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവനോട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ലേ. അവൻ ഇതൊക്കെ വന്നു ഭവിച്ചതേ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടല്ലേ, ഏതോ ഒരു പെണ്ണിന്റെ പുറകെ നടന്നതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്. അവൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒടുക്ക അവൾ അവളുടെ കാര്യം നോക്കി പോവുകയും ചെയ്തില്ലേ? അമ്മ ആരെ പറ്റിയ പരദൂഷണം? പരദൂഷണമൊന്നും അല്ല, ഇവിടെ ഒരുത്തന്റെ കാര്യം പറഞ്ഞതാ പ്രതീഷിന്റെ. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ ശ്രീകുമാറെ? ഓഫീസിൽ നിന്ന് വരുന്നേ, പ്രതീഷിനെ ഒന്ന് കാണണം. അവൻ മുറിയിലുണ്ട്? എടുത്തി ഉണ്ട്, ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. നീ അവനെ അങ്ങോട്ട് പോയി കാണേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്, പ്രതീഷിനെ തേടി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒരു ഉഗ്ര സുവർണാവസരം. ആ
ആദ്യം ഞാൻ അവിടെ കാണട്ടെ, എന്നിട്ട് പറയാം. അതെന്താ ഇത്ര വലിയ സുവർണ അവസരം? ഞങ്ങളുടെ കമ്പനിയുടെ ആനുവൽ സെറിമണിയാണ് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രോഗ്രാം നടത്താൻ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നാഷണൽ കമ്പനി ആയതുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യപ്പെടും. ലിമിറ്റഡ് ആളുകളെ മാത്രമേ ക്ഷണിക്കുന്നുള്ളെങ്കിലും പ്രോഗ്രാം സോഷ്യൽ മീഡിയയിലൂടെ കമ്പനി ആഘോഷമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രോഗ്രാമിൽ നീയാണ് പാടേണ്ടത്. ഞാൻ പാടാനോ? അതെ. ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് വേണ്ടി ഈ അവസരം സംഘടിപ്പിച്ചെടുത്ത്. പല സിനിമാ പിന്നണികായുടെയും പേരുകൾ ഫോർവേഡായ സ്ഥാനത്തേക്കാ പ്രദേശ് സിദ്ധാർത്ഥൻ എന്ന നീ കടന്നു വരാൻ പോകുന്നു. നിന്റെ മ്യൂസിക് കരിയറിൽ ഇതൊരു ഉഗ്രം ബ്രേക്കായിരിക്കും. ഇവന് വേണ്ടി കമ്പനി എം ഡിയെ നേരിട്ട് കണ്ടാ ഞാൻ ഈ ചാൻസ് ചോദിച്ചു വാങ്ങിച്ചത്. നീ പാടുന്ന ചില വീഡിയോസ് ഒക്കെ ഞാൻ എം ഡിയെ കാണിക്കുകയും ചെയ്തു. അത് കണ്ടതോടെ എം ഡി കണ്ണും പൂട്ടി സമ്മതിക്കുകയും ചെയ്തു. അത് നടക്കില്ലെങ്കിൽ? നടക്കില്ലേ? അതെങ്കിൽ ഇക്കാര്യം എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടി എം ഡിയുടെ കാല് പിടിച്ചൊരു ഓഫറും കൊണ്ട് വന്നപ്പോ നീ എത്ര നിസ്സാരമായിട്ട് അത് പറ്റില്ലെന്ന് പറയുന്നേ? പ്രതീക്ഷ, നിന്റെ കഴിവിൽ എനിക്ക് അത്ര വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ അവസരം നിനക്ക് വേണ്ടി പിടിച്ചു വാങ്ങിയത്. എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ദേവി ഇത് ഇനി എന്നെ നിർബന്ധിക്കരുത്. മോനെ, നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് മറുപടി പറ. ശ്രീ നിനക്ക് വേണ്ടി ഇത്രയും പരിശ്രമിച്ച് ഇങ്ങനൊരു അവസരം ഒപ്പിച്ചുകൊണ്ട് വരുമ്പോ അതിനോടിങ്ങനെ മുഖം തിരിക്കുന്നത് ശരിയല്ല. നീ ഇതിന് തയ്യാറാവാതിരുന്ന നിനക്ക് വേണ്ടി സംസാരിച്ച ശ്രീയങ്ങൾ നാളെ കമ്പനിയിൽ നാണം കെടില്ലേ? എനിക്ക് വയ്യമ്മേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ആ പ്രോഗ്രാമിൽ ഞാൻ പരാജയപ്പെട്ടാലും അതിന്റെ നാണക്കേട് ശ്രീയങ്ങൾ നല്ലേ? നീ അങ്ങനെ പരാജയപ്പെടുവൊന്നുമില്ല. ഈ പ്രോഗ്രാമിൽ നീ നന്നായിട്ട് പെർഫോം ചെയ്താൽ നീ വിചാരിക്കുന്നതിനപ്പുറത്തായിരിക്കും നിന്റെ കരിയർ ഡെവലപ്പ് ആവുന്നത്. നടക്കില്ലെങ്കിൽ അത് ശരിയാവില്ല. നീ കണ്ണും പൂട്ടി സമ്മതിക്കുന്നുള്ള വിശ്വാസത്തിൽ എല്ലാ മീഡിയയിലേക്കും നിന്റെ പേര് വെച്ച് പരസ്യം കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തു പോയല്ലോ പ്രതീക്ഷ. ഇനി നീ പിന്മാറിയ നാണക്കേടാവൂല്ലോ പ്രതീക്ഷ. മോനെ, നീ കാരണം ശ്രീയങ്കളിന് നാണക്കേടുണ്ടാവുന്നത് സങ്കടകരമാ. അതുകൊണ്ട് നീ പിന്മാറരുത് മോനെ, നീ പാടണം. ആരെയും നാണം കെടുത്താനോ വേദനിപ്പിക്കാനോ ഉദ്ദേശമല്ലമ്മേ ഞാനിത് പറയുന്നത്. ഇനി എനിക്ക് പാടാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്ക് പോലും നിശ്ചയമില്ല. പാടാനായി വേദിയിൽ കയറി നിൽക്കുമ്പോൾ ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോകും. എൻ്റെ പാട്ട് തൊണ്ടയിൽ തടഞ്ഞ് നിലച്ചു പോയാൽ അത് സ്ത്രീയങ്ങളിന് കൂടുതൽ നാണക്കേടാവും. ഈ അവസരം എനിക്ക് പകരം മറ്റൊരാൾക്ക് കിട്ടിക്കോട്ടെ അമ്മേ. ഞാനില്ല, എനിക്ക് പാടാൻ കഴിയില്ല. നിന്റെ അമ്മയോടത്തെങ്കിലും ഈ തീരുമാനം നിനക്ക് തിരുത്തിക്കൂടെ പ്രതീക്ഷ? നിന്റെ അമ്മയ്ക്ക് ഇനി ആകെയുള്ള പ്രതീക്ഷയും സ്വപ്നവും നീയാ. നീ ഇനി പാടുകയില്ലെന്നൊക്കെ തീരുമാനിച്ച അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിന്റെ അമ്മയായിരിക്കും. എന്തായാലും ഒറ്റയടിക്കൊരു തീരുമാനം പറയണ്ട. നീ ഒന്നുകൂടെ ആലോചിക്ക്, ഇനി സമയമുണ്ട്. മോനെ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അമ്മ ആഗ്രഹിച്ചതൊന്നും നേടാൻ അമ്മയ്ക്കായിട്ടില്ല. അമ്മയുടെ ആഗ്രഹങ്ങളിൽ ചിലതൊക്കെ നിന്നിലൂടെ നേടാൻ കഴിയണമെന്ന് ഒരാശ്വാസത്തിന് വേണ്ടിയെങ്കിലും അമ്മ മോഹിച്ചിട്ടുണ്ട്. ഇന്നതൊരു യാഥാർത്ഥ്യമായി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നീ അമ്മയുടെ സ്വപ്നങ്ങളിൽ നിന്ന് തെന്നിമാറിപ്പോവാണല്ലോ മോനെ. നീയും അമ്മയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് ഞാൻ നിന്നെ കുറ്റം പറയില്ല. തോൽക്കുക എന്നുള്ളത് എന്റെ വിധിയാ മോനെ. മറ്റുള്ളവർക്ക് ജയിക്കണമെങ്കിൽ
തോൽപ്പിക്കപ്പെടാൻ ഒരാൾ വേണമല്ലോ. ആ ഒരാളാ നിന്റെ അമ്മ. എല്ലാവർക്കും തോൽപ്പിക്കാനുള്ളൊരു ജീവിതം, അതാ അമ്മയുടെ ജീവിതം. നീ പാടണ്ട മോനെ, ജീവിതത്തിൽ ഒരിക്കലും നീ പാടുകയേ വേണ്ട.